എന്താണ് ഈശാന കോണ്? ഈശാന കോണിന്റെ പ്രസക്തി എന്താണ്? മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഈശാന കോൺ എന്നത് എവിടെയാണെന്ന് പലർക്കും ചിലപ്പോൾ നിശ്ചയമുണ്ടാകണമെന്നില്ല. കന്നിമൂല പോലെ അത്രയ്ക്ക് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമായിരിക്കില്ല ഈശാന. ഈശാന കോണ ഒരു വീടിൻ്റെ ഊർജത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായിട്ട് പറയപ്പെടുന്നതും വാസ്തുപുരുഷൻ്റെ ശിരസായി സങ്കല്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈശാന കോണ്. ഇത് വടക്ക് കിഴക്ക് മൂലയിൽ പെടുന്ന 45 ഡിഗ്രി കോണിലാണ് ഈശാന കോണ് ഉണ്ടാകുന്നത്. പറഞ്ഞു, വാസ്തുപുരുഷന്റെ ശിരസായി സങ്കല്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ശിരസിന് ഒരു വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യവും നമ്മൾ ഏറ്റവും കൂടുതൽ കരുതി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു അവയവമാണ് ശിരസ് എന്ന് പറയുന്നത്. കാരണം ശിരസിന് മറ്റെല്ലാ കാര്യത്തിനെയും നിയന്ത്രിക്കേണ്ട തലച്ചോറ് പോലെയുള്ള എല്ലാ ഭാഗങ്ങളും നിൽക്കുന്ന ശിരസുമായി ബന്ധപ്പെട്ടതാണ് തലയിലാണ്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് വളരെ പ്രധാനമുണ്ട്, പ്രാധാന്യമുണ്ട്, ശിരസിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശാന കോണ് ഉത്ഭവ കേന്ദ്രമായിട്ട് ഒരു മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും ഒക്കെ ഇരിക്കുന്നതും ഉത്ഭവിക്കുന്നതും ശിരസിൽ നിന്നാണെങ്കിൽ അതുപോലെ തന്നെ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊർജ സ്രോതസ്സായിട്ട് വരുന്നത് ശിരസ്സായതുകൊണ്ട് ആ ഈശാന കോണിൽ എന്നും അമിതമായ ഭാരമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള വേസ്റ്റ് ജലം അല്ലെങ്കിൽ പാൽ ജലങ്ങളെ കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല. അതിനാവശ്യമായ ടാങ്ക് പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അശുദ്ധപരമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. മിറ്റമടിക്കുന്ന ചപ്പു ചവറുകള്, വീട്ടിലെ അനാവശ്യമായിട്ടുള്ള വസ്തുക്കള് അല്ലെങ്കിൽ വേസ്റ്റുകള് ഇവയൊന്നും കൊണ്ടുവന്ന് കൂട്ടിയിരുന്ന ഒരു സ്ഥലമായിട്ട് മാറാനും പാടില്ലാത്തൊരു സ്ഥലമാണ് ഈശാന കോണ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം വീട്ടില് ഉപയോഗശൂന്യമായ ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്, അതെല്ലാം ഈശാന കോണിലാണ് വെക്കുക. അതുപോലെ തന്നെ അവിടെ നിന്ന് പോകുന്ന അടുക്കളയിൽ നിന്ന് പോകുന്ന മലിനജലത്തിന് വേണ്ടി ഒഴുകിയെത്തേണ്ട ടാങ്ക് നിർമ്മിക്കുന്ന അവിടെയാണ്. അപ്പോ ഇത്തരം ഭാഗങ്ങളിലേക്ക് ഇതൊന്നും പാടില്ല എന്ന് മാത്രമല്ല, ഭാരം കൂടിയ നിർമ്മാണങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രദേശത്ത് നിർമ്മിക്കാനും പാടില്ല. അങ്ങനെ നിർമ്മിക്കുമ്പോൾ തലയിൽ ഭാരം വർദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. തലയിൽ ഭാരം കയറ്റിവെച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഊർജത്തിന്റെ സ്രോതസ്സിനെ ഇല്ലാതെയാക്കാനായിട്ടൊരു കാരണമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഭാഗം അല്പം താങ്ങിരിക്കുന്നത് ശുഭപ്രധാനമാണ്. അവിടെ കിണർ പോലെയുള്ള ശുദ്ധജല സ്രോതസ്സുകൾ നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും പ്രധാനമായി ഈശാന കോൺ ഉപയോഗിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന അടുക്കളയ്ക്ക് നല്ലതാണ്, ശുഭകരമായ എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികള് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠനമുറി സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഭാഗം ഈശാന കോണാണ്. കാരണം ഊർജത്തിന്റെ ഉറവിട കേന്ദ്രമായതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാൻ ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യാനായി ഈശാന കോണിന് സാധിക്കുന്നു. എന്നാൽ ദമ്പതിമാര് ഉറങ്ങുന്ന ഉറക്കറ അല്ലെങ്കിൽ ബെഡ്റൂം നിർമ്മിക്കാൻ ഈശാന കോണ് പര്യാപ്തമല്ല. അതെന്നും ശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയും ബാത്റൂം അതുപോലെ തന്നെ ടോയ്ലറ്റ്, സെപ്റ്റി ടാങ്ക് തുടങ്ങിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആ ഭാഗത്ത് നിർമ്മിക്കാതിരിക്കുക. അത് ആ വീട്ടിലെ ഗ്രഹനാഥനെ പ്രദാനം ചെയ്യുന്നതാണ്. കന്നിമൂല അവിടെ സ്ത്രീകളെയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ ഈശാന കോണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരുടെ പുരുഷന്മാരെയാണ്. അവിടെ ഉണ്ടാകുന്ന ഏതു തരത്തിലുള്ള അശുദ്ധികളും നിർമ്മാണ വൈകല്യങ്ങളും അവിടുത്തെ പുരുഷന്മാരെ ബാധിക്കും, അവരുടെ ജോലിയെ ബാധിക്കും, സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കും, ദാരിദ്ര്യം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട്
ഈശാനകോൺ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കരുതി പോരണം. ഈശാനകോൺ ഇല്ലാതെ ഒരു വീടുണ്ടായാൽ തലയില്ലാത്ത വീട് അല്ലെങ്കിൽ തലയില്ലാത്ത ഒരു മനുഷ്യനെ പോലെ ആയിപ്പോവും. ഈശാനകോൺ ഇപ്പൊ റൗണ്ടിലൊക്കെ എടുക്കുക, ആ ഭാഗത്ത് ഈശാനകോൺ ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ ഒരു മനുഷ്യന് തലയില്ലെങ്കിലും സംഭവിക്കും. അതുപോലെ തന്നെയായിരിക്കും ആ ഗ്രഹത്തിന്റെ ശിരസിന്റെ സ്ഥാനമായതുകൊണ്ട് അതില്ലാത്തെങ്കിൽ ഇത് സംഭവിക്കും. ഒരു ശവം പോലെ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒന്ന്, ഒരു ജഡമായിട്ട് ഒന്ന് കരുതുന്ന പോലെ ആ വീടിനു ജഡതുല്യമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഈശാനകോണ് വളരെ കരുതി വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാനും അവിടെയുള്ളത് സംരക്ഷിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മാന്യപ്രേക്ഷകർക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Like, share, subscribe.